YouTube channel I am going to show you the video. I have been in the video. അപ്പോൾ അങ്ങനെയുള്ള തട്ടുകടകളിൽ സ്പെഷ്യലായിട്ട് ഒരു ഡിഷ് ഉണ്ട് ചാളക്കറിയും പുട്ടുമെന്ന് അത് എഴുതി വെച്ചിരിക്കുന്നതാണെങ്കിലും ചൂട് ചാളക്കറിയും പുട്ടുമെന്ന് എഴുതുള്ളൂ വെറുതെ ചാളക്കറിയും പുട്ടുമെന്ന് എഴുതാറില്ല ചൂട് ചാളക്കറിയും പുട്ടുമെന്ന് എഴുതുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ അത് വായിക്കുമ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടി നമുക്ക് കൊതി തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചൂട് ചാളക്കറിയും പുട്ടുമെന്ന് എഴുതി വെക്കുന്നത് പക്ഷേ ഞാൻ കഴിക്കാറില്ല എങ്കിൽ തന്നെയും മീൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇവിടെ എൻ്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് പുട്ടും മീൻകറി ഏതായാലും കുഴപ്പമില്ല എങ്കിലും ചാള കിട്ടിയപ്പോഴേക്കും നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ചാളക്കറി പുട്ടുമാണ് ഉണ്ടാക്കിയത് അപ്പം സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പുട്ടും ഗോതമ്പ് പുട്ടും ഒക്കെ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മൾ പലതവണ കാണിച്ചിട്ടുണ്ട് വെള്ളം ഉപയോഗിക്കാതെ തന്നെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് അപ്പൊ ഇന്ന് ഞാൻ അത് വീണ്ടും ഒന്നുകൂടി കാണിക്കുന്നുണ്ട് കാരണം കമന്റ്സിൽ കുറെ സംശയങ്ങൾ വീണ്ടും വീണ്ടും പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് അത് വെള്ളം നനക്കാതെ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോ അതും കാണിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ അന്നിട്ട 21 ദിവസം മുൻപ് നമ്മള് ബീട്രൂട്ട് വെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ 21 ദിവസത്തിന് ശേഷം അതിന്റെ അഭിപ്രായങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് കാണിച്ചു തരാം അപ്പോ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമ്മൾക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതെ നിങ്ങൾ ഒരുപാട് നാളെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഞാൻ കല്യാണം കഴിച്ച് കയറി വന്ന വീട് അപ്പൊ ഇതാണ് വീട്ടിലേക്കുള്ള വഴി അപ്പൊ ഈ വഴി പോക്കറ്റ് റോഡായതുകൊണ്ടാണ് നമ്മളിവിടെ താമസിക്കാത്തത് കാരണം ഈ വീട്ടിൽ താമസിക്കാനൊക്കെ നല്ല സുഖമാണ് കാരണം ഒട്ടും തന്നെ പൊല്യൂഷൻ ഇല്ല കുറച്ചുള്ളിലായതുകൊണ്ട് പക്ഷേ പപ്പ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ചെയറിലൊക്കെ ഇരുത്തിയിട്ട് ഈ വഴിയിൽ കൂടി കൊണ്ടുപോയിട്ട് വേണം പിന്നെ നമ്മൾ മെയിൻ റോഡിൽ ചെന്നിട്ട് വാഹനങ്ങളിലേക്ക് കയറ്റിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് പപ്പ പറയുന്നത് ഇവിടെ താമസിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ പ്രായമായി വരുന്തോറും ഒരു ഭയം ഉണ്ടാകുമല്ല ഉള്ളിൽ അതുകൊണ്ടൊക്കെയാണ് നമ്മളിവിടെ താമസിക്കാത്തത് അപ്പോൾ ഇങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതൊരു ഹാളാണ് ഇപ്പോൾ ഖാലിയാണ് ആരുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞല്ല അപ്പോൾ ഇവിടെ ഒരു ഹാളാണ് പിന്നെ നമ്മളുടെ പ്രെയറിൻ്റെ ഒരു റൂം പ്രാർത്ഥന ചെയ്യുന്നൊരു റൂമാണ് ആ കാണുന്നത് അതിനകത്തേക്ക് കയറുമ്പോൾ ഇത് നമ്മളുടെ ഓൾട്ടറൊക്കെയാണ് ഇപ്പോൾ അവിടെ നമ്മളൊന്നും വെച്ചിട്ടില്ല അതൊക്കെ എടുത്ത് മാറ്റി ആ ഒരു വെള്ളക്കളറിലെ ഒരു സ്റ്റാൻഡ് പോലെയുള്ളത് വാർത്ത് വെച്ചിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ അതാണ് അങ്ങനെ പൊക്കത്തിലാണ് പണ്ടത്തെ വീടാണ് ഒരുപാട് പഴക്കമുള്ള വീടാണ് കേട്ടോ 10-45 അങ്ങനെ എത്രയോ വർഷം പഴക്കമുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതാണ് പ്രാർത്ഥനയുടെ റൂമാണിത് പണ്ടൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെറിയൊരു റൂമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ആ റൂമാണ് പിന്നെ ഇതൊരു ബെഡ്റൂമാണ് പക്ഷേ ഈ ബെഡ്റൂമിനൊക്കെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറുകളും ഉണ്ട് കേട്ടോ അടുത്ത റൂമിലേക്ക് പോകാനുള്ള ഡോറും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളുടെ ഇത് വിസിറ്റിംഗ് റൂമിൽ നിന്ന് നേരെ ഈ ബെഡ്റൂമിലേക്ക് പിന്നെ അതേ ഇതൊരു ബെഡ്റൂമാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് കാണുന്നത് പിന്നെ അതേ ഇതും ഒരു ബെഡ്റൂമാണ് അതിൻ്റെയും അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു റൂമായിരുന്നു ഞങ്ങൾ കിടന്നിരുന്നത് കേട്ടോ ഈ റൂമിലാണ് കിടന്നിരുന്നത് ഇത് ഈ റൂമിലേക്ക് കയറുന്നത് നമ്മുടെ വിസിറ്റിംഗ് റൂമിൽ നിന്ന് കയറാം അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കാരണം മറ്റുള്ള റൂമിലൊക്കെ എല്ലാവരും കിടന്നുറങ്ങുന്നവർക്ക് ശല്യമില്ലാതെ ഇത്തിരി രാത്രിയൊക്കെ വന്നാലും ലേറ്റായിട്ട് വന്നാലും കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡോറ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു
വിസിറ്റിംഗ് റൂമിൽ നിന്ന് നേരെ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ പുറത്തേക്ക് ഇറങ്ങാം, അടുത്തൊരു രണ്ട് ഡോറുണ്ട്. ബെഡ്റൂം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഡോർ മാത്രമാണ്, പക്ഷേ ഇവിടെ രണ്ട് ഡോറുണ്ട്. അപ്പോൾ ഇതും ഒരു ബെഡ്റൂമാണ്, അത് അറ്റാച്ച്ഡ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഷെൽഫൊക്കെ ഉണ്ട്, എല്ലാം പഴയ രീതിയിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ആയിരുന്നു നമ്മളുടെ പഴയ വീടാ. പക്ഷേ ഇത് കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നമ്മൾ ഒരു വിവാഹ ജീവിതം തുടങ്ങിയത് ഈ ഒരു വീട്ടിൽ നിന്നാണല്ലോ. പിന്നെ ഇത് കിച്ചണാണ്, വർക്ക് ഏരിയയും കിച്ചണും. ഇത് നമ്മൾ ഊണൊഴിക്കുന്ന നമ്മളുടെ ഡൈനിങ് റൂമാണ് ഇത്. അവിടെ അത് വാഷ് ബേസിനും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നത് അവിടെയും രണ്ട് ഡോറുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ഏരിയ. ഇപ്പോൾ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ കിടക്കുന്നു. നേരത്തെ നമ്മൾ താമസിക്കുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ഇട്ടിരുന്നത്. കരമതലിൻ്റെ മീതൽ വെച്ചിട്ടൊക്കെ ഉണ്ടാകും. ഞങ്ങൾ ഇങ്ങനെ ബീഫും അങ്ങനെ കരിയൊക്കെ ചെയ്യണത് അവിടെ ഇരുന്നായിരുന്നു. അതുപോലെ അവിടെ അരക്കാനുള്ള കല്ലും ഒക്കെ ഉണ്ട്. തേങ്ങ അരച്ചിട്ടൊക്കെ ഇരുന്നത് മിക്സിയൊന്നും ഉപയോഗിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല വീട്ടിലെ പാരൻസിനൊക്കെ. അപ്പോൾ അങ്ങനെ തേങ്ങ അരക്കാനൊക്കെയുള്ള സൗകര്യം അവിടെ അരച്ചൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിലെ സിങ്കും അതുപോലെ കൗണ്ടർ ടോപ്പും പിന്നെ ഇങ്ങനെ തുറന്നു കിടക്കുന്ന ഒരു ഷെൽഫും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത്ര ഇതൊക്കെ ആയിരുന്നു നമ്മളുടെ പഴയ വീടിൻ്റെ സ്ഥിതി കേട്ടോ. അപ്പോൾ ഈ ഒരു വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വീടാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾക്ക് വാഹന സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ വഴിയില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറിയിരിക്കുന്നത്. പിന്നെ ടെറസുണ്ട്, ടെറസിൽ നമ്മൾക്ക് തുണി വിരിക്കാനും ഒക്കെ ആയിട്ട് കയറാനായിട്ട് അവിടെ സ്റ്റെയർകേസ് ഉണ്ട്. പിന്നെ ആ സ്റ്റെയർകേസിൻ്റെ അരികിലായിട്ട് ഒരു പട്ടിക്കൂടുണ്ട്. പിന്നെ ഈ മുറ്റത്ത് ഒരുപാട് പൂക്കളും മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ രണ്ട് മാവൊക്കെ ഉണ്ടായിരുന്നു, കുറേ തെങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തെങ്ങ് തേയിടൊക്കെ ഒരെണ്ണം വെട്ടിയതാണ് അവിടെ കൂട്ടി വെച്ചേക്കുന്നത്. അങ്ങനെ അതെല്ലാം വെട്ടിക്കളഞ്ഞു. മാവൊക്കെ ഒരുപാട് ചവറൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാനൊന്നും ആരുമില്ല. അപ്പോൾ താമസിക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ തന്നെ മാവെല്ലാം വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. മാവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മുറ്റം നല്ല തണലായിട്ട് നല്ല ഭംഗിയായിട്ടാണ് കിടന്നിരുന്നത്. അപ്പം ഞങ്ങളിവിടെ താമസിക്കുമ്പോൾ ഇവിടെ ഒരു പുല്ല് പോലും മുറ്റത്ത് ഉണ്ടാവില്ല. നിറയെ നല്ല പൂക്കളൊക്കെ ഇട്ട് സൈഡിലൊക്കെ നിറയെ ചെടികളായിട്ടാണ് നിന്നിരുന്നത് കേട്ടോ. ഇപ്പം അതെല്ലാം അപ്പം നമ്മളുടെ പഴയ വീടിൻ്റെ ഹോം ടൂറും കഴിഞ്ഞു. ഇനി നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് ചാളക്കറിയും പുട്ടും. അപ്പോൾ ഇത് ഒരു 10 ചാളയുള്ളൂ, 100 രൂപക്ക് 10 ചാളയാണ് നമുക്ക് കിട്ടിയതിട്ടാണ്. അപ്പോൾ തലേദിവസം മേടിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. രാവിലെ എടുത്തിട്ടാണ് ചൂടായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെയാണ് വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് ലേറ്റായിട്ടേ കയറുള്ളൂ, കാരണം പപ്പയൊക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 9:30 കൂടി പപ്പയ്ക്ക് പോയാൽ മതി എന്ന്. അതുകൊണ്ട് അത്രയും നേരം കഴിഞ്ഞിട്ടേ ഞാൻ വീഡിയോൻ്റെ വർക്കിന് വേണ്ടിയിട്ടൊക്കെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് വീഡിയോ ലേറ്റായിട്ടാണ് കയറുന്നത് കേട്ടോ. അത് ഈ കൂട്ടത്തിൽ കൂടി തന്നെ പറഞ്ഞേക്കാം. ഇപ്പം ഞാൻ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് തന്നെ പപ്പ ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. 10:45 ഞാൻ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ ചട്ടിയിലിട്ട് തന്നെ ഉണ്ടാ ഇത് കഴുകിയെടുക്കണതേ. ഉപ്പൊന്നും ഇടാറില്ല, ഉപ്പൊക്കെ ഇട്ട് കഴുകേണ്ട ആവശ്യമില്ല, കാരണം ഇത് പെട്ടെന്ന് തന്നെ ക്ലീൻ ആകുന്നതാണ് ചാളയൊക്കെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചതച്ച ഇഞ്ചി എടുത്തിട്ടുണ്ട്, അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. പച്ചമുളകും വേപ്പില ഇടണം കേട്ടോ. പക്ഷേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഏറ്റവും അവസാനം ഇട്ടത്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് ചെറിയ ഉള്ളി ഒരുപാട് ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിക്കോളൂ. ഈ ചെറിയ ഉള്ളി എടുക്കാൻ മടിയായതുകൊണ്ടാണ് ഞാൻ സവാള ഇടുന്നത്. സവാള ഇട്ടാലും മതി, അപ്പോഴും നല്ല ടേസ്റ്റാണ്. ചെറിയൊരു മധുരം പോലെ തോന്നുന്നേ ഉള്ളു, അറിയില്ല. എന്നിട്ട് അത് വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ വഴറ്റണം. എപ്പോഴും മീനിൻ്റെ ഡിഷുകൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. വെളിച്ചെണ്ണക്ക് ഭയങ്കര വിലയാണ്. എങ്കിൽ തന്നെയും നമുക്ക് ബീഫും അതുപോലെ ചിക്കൻ വെജിറ്റബിളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള വെജിറ്റബിൾ ഓയിലിൽ ചെയ്യാം. പക്ഷേ മീൻ കറി മീൻ ഫ്രൈയും ഒക്കെ വെളിച്ചെണ്ണ ചെയ്യുന്നതന്നെ നല്ലത്. അപ്പോൾ അത് ഒന്ന് വാടേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ ഒന്ന് ഇളക്കിയതേ ഉള്ളൂ. അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട്, അല്ലാതെ നമ്മൾ സവാള ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി, അല്ലാതെ അത് തളരാൻ വേണ്ടിയിട്ട് അത്രയും വഴറ്റേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് വെള്ളത്തിലേക്ക് കിടന്നിട്ട് വെന്ത് മീനുമായിട്ട് ചേർന്ന് ആ രുചി കൂടി നല്ലതായിട്ട് കിട്ടും. സവാളയുടെ ആ പച്ചക്ക് കിടന്നിട്ട് വേകുന്ന ഒരു ടേസ്റ്റ് കൂടി കിട്ടും. പൊടികളിട്ടതിന് ശേഷം നമ്മളൊന്ന് മൂപ്പിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പൊടിയുടെ പച്ച ചുവന്നിക്കും. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ, കാരണം സവാള ഒന്നാമത് പച്ച പോലെ തന്നെ ഇരിക്കണല്ലേ, അതുകൊണ്ട് പൊടി കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് മൂത്ത് കിട്ടും. വെറുതെ പൊടിയായിട്ട് ഇട്ട് കഴിഞ്ഞാലും ആ നനവുള്ളത് കൊണ്ട് നന്നായിട്ട് മൂത്ത് കിട്ടും. വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇതേ ഒരു
വലിയ സ്പൂൺ നിറയെ വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരി ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് സവാള വഴറ്റുന്ന കൂട്ടത്തിൽ തക്കാളി കൂടി ചേർത്തിട്ട് വഴറ്റാം ചെറിയൊരു പുളിക്ക്. പിന്നെ ഇവിടെ ഓട്ടുപുളി അങ്ങനെ ഇടാറില്ല, അല്ലെങ്കിൽ ഓട്ടുപുളി ഇട്ട് തിളപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഓട്ടുപുളി ഇട്ട് തിളപ്പിക്കുന്നതിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ തേങ്ങ പാലൊഴിക്കേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ ഓട്ടുപുളി ഇടാത്തത്. നമ്മളുടെ ഇവിടെ മിക്കവരും ഇങ്ങനെ ഈ വിനാഗിരി ഒഴിച്ച് തന്നെ തിളപ്പിക്കുന്നത്, അല്ലെങ്കിൽ തക്കാളി ഇട്ട് തിളപ്പിക്കും. അപ്പോൾ ഇത്രയുള്ള മീൻ ഇത് ചാറ് തിളക്കാതെ മീൻ ഇടരുത്. അതുപോലെ തന്നെ ചാറിന് ഉപ്പ് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ഉപ്പ് നോക്കണം, മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ആണെന്നുണ്ടെങ്കിൽ മീൻ അങ്ങോട്ട് ഇട്ടാൽ മതി. അല്ലാതെ മീനിട്ട് ഉടനെ തന്നെ ഉപ്പ് നോക്കരുത്, കാരണം മീനിൻ്റെ പച്ച രുചി അതിനകത്ത് നിൽക്കും. അപ്പം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം മീനിടാനും. അതുപോലെ ആ ചാറിനുപ്പുണ്ട് എന്ന് നോക്കി ഒത്തിരി ഉപ്പ് മുമ്പിൽ നിൽക്കുന്ന രീതിയിൽ വേണം ആക്കിയിട്ട് മീൻ അങ്ങോട്ട് ഇടുക കേട്ടോ. അപ്പം ഞാൻ ഏറ്റവും അവസാനമാണ് വേപ്പില ഇട്ടത്. അപ്പോൾ ദേ അവിടെ നിന്ന് കൊണ്ടുവന്ന വേപ്പിലയാണിത്, ഓർഗാനിക്. അപ്പം അങ്ങനെ കുറച്ച് വേപ്പില അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് വേപ്പില ഉണ്ടാവും. അപ്പം നമ്മുടെ തേങ്ങയെല്ലാം കിടന്നിട്ടേ വല്ലാതെ അങ്ങോട്ട് ഉണങ്ങിയിട്ട് എല്ലാം ഇങ്ങനെ വിട്ടുപോയിനാണ്. അപ്പോൾ തേങ്ങ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിട്ടുപോയില്ലെന്ന് പറയണ കേൾക്കാം. പക്ഷെ നമ്മൾക്ക് നേരമൊന്നും ഉണ്ടാവില്ല, മറന്നൊക്കെ പോകും. അപ്പോൾ പിന്നെ കൈ കിട്ടുന്ന പോലെ എടുത്തങ്ങോട്ട് പൊട്ടിക്കും. ഇപ്പോൾ ദേ രണ്ടെണ്ണം പൊട്ടിച്ച് രണ്ടും അങ്ങനെ തന്നെ കിട്ടിയത്. പിന്നെ ഞാനതിൻ്റെ ആ കറുത്ത ഭാഗമൊന്നും ചെത്തിയെടുക്കാൻ നിന്നില്ല, അതങ്ങനെ തന്നെ അതിനകത്ത് നിന്ന് എടുത്തിട്ട് മിക്സിയിൽ അങ്ങോട്ട് ഇട്ടിട്ട് കറക്കിയെടുത്ത്. അല്ലാതെ എന്ത് ചെയ്യാനാണ് ചെറിയ പീസായിട്ട് മിക്സിയിലിട്ടിട്ട് ഞാൻ കറക്കിയെടുത്ത്. പിന്നെ നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു സംശയമാണ് ചേച്ചി എന്തെന്നാണ് സ്പ്രേ ചെയ്യണമെന്ന്. ഈ സ്പ്രേയിൽ ഞാൻ വെള്ളവും വിനാഗിരിയും ഇത്തിരി ലിക്വിഡ് സോപ്പ് നമ്മുടെ ഡിഷ് വാഷിൻ്റെ അതുമാണ് ചേർക്കുന്നത്. അപ്പോൾ വിനാഗിരിയുടെ ഒരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ കാൽ ഗ്ലാസ് വിനാഗിരി ഒഴിച്ചാൽ മതി ഒരു ടീസ്പൂൺ ഇത് പാത്രം കഴുകുന്ന ആ ലിക്വിഡില്ലേ അതും കൂടി ഞങ്ങൾ ഒഴിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പാറ്റ ശല്യം പല്ല് ശല്യം ഉറുമ്പ് ശല്യമൊക്കെ ഈ കൗണ്ടർ ടോപ്പിലൊക്കെ ഉണ്ടെന്നെങ്കിൽ പകുതി പകുതി എടുക്കാം, വെള്ളം പകുതി വിനാഗിരി പകുതി ഒരു ടീസ്പൂൺ ഈ ഒരു ഇത് ഡിഷ് വാഷും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലോഷനാണ് നമുക്ക് ഇത് തുടക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ അകത്ത് വിനാഗിരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ സ്മെല്ലും ഉണ്ട്, ഉറുമ്പും ഈച്ച. ഇപ്പം ഞാൻ മീൻ വെട്ടിയ സ്ഥലത്ത് ഇടാൻ വേണ്ടിയിട്ട് തീർന്നിരിക്കണമായിരുന്നു, അപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് എടുത്തത്. അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മീനൊക്കെ എവിടെ വെച്ച് വെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറിച്ച സ്ഥലത്തൊക്കെ ഇതുകൊണ്ടൊന്നും അങ്ങോട്ട് തുടച്ചാൽ മതി, ഒരു ഈച്ച പോലെ പിന്നെ വരലട്ട. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. അതുപോലെ പല്ലി പല്ലിനെ കൊടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഇത് സ്പ്രേ ചെയ്ത് തുടക്കണം കേട്ടോ. ഒരു ദിവസം രണ്ട് ദിവസം തുടച്ചുകൊണ്ടൊന്നും ആയില്ല, ഡെയിലി കണ്ടിന്യൂസ് എല്ലാ ദിവസവും നമ്മൾ ഏറ്റവും അവസാനം തുടക്കുന്നത് വീടിന് എന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ടൊക്കെ തുടച്ചിട്ടിട്ട് പോകില്ലേ, അപ്പോൾ അതങ്ങനെ തുടച്ചാൽ മതി കേട്ടോ. ഉറുമ്പ് ഒന്നും ഉണ്ടാവില്ല. ഇനി നമ്മുടെ സോഫ്റ്റ് പുട്ടിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ടിപ്സാണ് ഇനി കാണിക്കുന്നത്. ഇപ്പം ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ വെള്ളച്ചോറാണ് എടുത്തേക്കണത്, കളറല്ലെങ്കിൽ മാറിപ്പോകണ്ടെന്ന് വെച്ച് രണ്ടര കപ്പ് ചോറ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടര കപ്പ് ചോറെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും, അരിപ്പൊടിയുടെയും ചോറിൻ്റെയൊക്കെ നനവനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കണില്ല, ഈ ചോറ് ചേർത്തിട്ടാണ് നമ്മളിതിനെ നനച്ചെടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ അരഭാഗം മാത്രം ഇട്ടിട്ട് ഒരു 15 പൾസ് 10 മുതൽ 15 പൾസ് വരെ ചെയ്യാം. അപ്പോൾ അതേ തേങ്ങ അടിച്ച് വെച്ചിട്ട് ഒന്നങ്ങോട്ട് മാറ്റി എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഇട്ടാൽ മതിയല്ല. അപ്പോൾ 15 പൾസ് വരെ ഈ അരിപ്പുട്ടിനാണ് 15 പൾസ് വരെ ചെയ്യാമെന്ന് പറഞ്ഞത്. ഗോതമ്പിൻ്റെ പുട്ടാണെങ്കിൽ 10 പൾസ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ അരഭാഗത്ത് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കട്ട പോലെ ആയിപ്പോകും, ഇത് മുകളിൽ കുറച്ച് പൊടിയായിട്ടും കിടക്കും, അടിയിൽ കട്ടായിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ പകുതി ഇടാൻ പറഞ്ഞത്. എന്നിട്ടൊരു 15 പൾസ് 10 മുതൽ 15 പൾസ് വരെ ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അരിപ്പുട്ടിനാണ് ഈ ഒരു കപ്പിന് 1.5 കപ്പ് ഇത് ചോറ് ചേർക്കാൻ പറഞ്ഞത്. ഗോതമ്പിൻ്റെ പുട്ടിനാണെങ്കിൽ 1 കപ്പിന് 1 കപ്പ് ചോറ് ചേർത്താൽ മതി. അപ്പോൾ ഈ ചോറെന്ന് പറയുന്നത് നിങ്ങൾ പഴകിയ ചോറ് ഒരിക്കലും ചേർക്കരുത്. പഴകിയ ചോറ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ടിൻ്റെ രുചിയൊക്കെ മാറിപ്പോകും. എപ്പോഴും ചോറ് ഒന്നില്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ പുറത്തെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടിരിക്കുന്ന ചോറെടുക്കുക. അല്ലാതെ ഇങ്ങനെ ഇത്തിരി കേട് വന്ന ചോറൊക്കെ ഇതിനകത്ത് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ആ പുട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ രണ്ടാമത്തെ ബാച്ച് അടിച്ചപ്പോഴത്തേക്ക് ഒരു ഇത്തിരി കട്ട വന്നിട്ടുണ്ട്.
അപ്പോൾ ഈ കട്ടന ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ആ കട്ടയുള്ള ഭാഗം മാത്രം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ ഒരു പിടി അരിപ്പൊടി അതിനകത്തേക്ക് ചേർത്തിട്ട് ഒന്ന് കറക്കിയിട്ടുണ്ടെങ്കിൽ ആ കട്ട ഒക്കെ മാറി നല്ല കറക്റ്റായിട്ട് വരും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എടുക്കണം. ആദ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തെറ്റിപ്പോയാലും ഇങ്ങനെ ചെയ്തെടുക്കുക. ഇനി നനവ് കുറവായിട്ട് തോന്നിയാൽ ഒരിത്തിരി കൂടി ചോറ് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ തവണ ചേർക്കുമ്പോഴും ആ കണക്കൊന്നും ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് പിന്നെ തെറ്റിയൊന്നും പോവില്ല, കറക്റ്റായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം കറക്റ്റ് കണക്കാണ് ഞാൻ പറഞ്ഞത്. അരിപ്പൊടി ഒരു കപ്പിനാണെന്നുണ്ടെങ്കിൽ ഒന്നേകാൽ കപ്പ് ചോറെടുക്കുക. ഇനി ഗോതമ്പ് പൊടിക്കാണെങ്കിൽ ഒരു കപ്പിന് ഒരു കപ്പ് ചോറെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്താൽ മതി. പിന്നെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്നില്ലെങ്കിൽ ഇതിനകത്തേക്ക് തേങ്ങ അങ്ങോട്ട് ചേർക്കുക, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഇടക്ക് തേങ്ങാപ്പീരി ഇടുന്നത് പപ്പയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒരു കണം മാത്രം ഇങ്ങനെ ഇടക്ക് തേങ്ങാപ്പീരി ഇട്ടിട്ട് ചെയ്യുള്ളൂ. കുട്ടികൾക്കൊന്നും തേങ്ങ കടിക്കുന്നത് ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കുള്ള പുട്ടുണ്ടാക്കുമ്പോൾ ഞാൻ അതിനകത്ത് തേങ്ങ മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് നമ്മുടെ മെഷർമെൻറ്റിൻ്റെ അരക്കപ്പ് മെഷർമെൻറ്റിൻ്റെ ഒരു സ്പൂണാണ്ട്ടത്. പക്ഷേ ഇങ്ങനത്തെ പുട്ടിൻ്റെ അകത്തേക്കൊക്കെ നമുക്ക് ഇടാനായിട്ട് കണയിലേക്ക് നിറക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നും ആകാതെയൊക്കെ ചെയ്യാൻ നല്ലതാണത്. അപ്പോൾ നമ്മുടെ പുട്ട് ഒരു 5 മിനിറ്റൊക്കെ ആവി വന്നതിന് ശേഷം 5 മിനിറ്റ് പുറത്തേക്ക് ഇങ്ങനെ ആവി വരാൻ വേണ്ടി 5 മിനിറ്റ് വെച്ചേക്കുക. ആദ്യം നമ്മൾ ആവി വരാൻ വേണ്ടി കുറച്ച് നേരം വെക്കേണ്ടി വരുമല്ലോ, വെള്ളം തിളച്ച് ആവി വരണ്ടേ. അതിന് ശേഷം ആവി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ട് റെഡി. അപ്പോൾ ഇനി നമ്മൾക്ക് ചൂട് ചാളക്കറിയും പുട്ടും കൂടി സെർവ് ചെയ്തിട്ട് പപ്പയ്ക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിന്ന് ഒന്ന് പപ്പേനെ ഷൂട്ട് ചെയ്യും, അതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് ഇരിക്കണേ, പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് അങ്ങോട്ട് വന്നിരുന്നാൽ മതി, അപ്പോഴേക്കും കഴിക്കണത് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പുള്ളി അതൊന്നും കേട്ടൊന്നുമില്ല. ഞാനത് ഈ ഇലയിൽ നിന്ന് മാറ്റിയിട്ടാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇലയിലിങ്ങനെ വെച്ചെന്നേള്ളു. ഇലയിലൊന്നും കഴിക്കണമെന്ന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിത് വേറെ പാത്രത്തിലേക്കൊക്കെ മാറ്റി ഇത് തന്നെ അങ്ങോട്ട് കൊടുത്തു. കാരണം ഞങ്ങളാരും ഇത് കഴിക്കാൻ പോകുന്നില്ല. പുട്ടും പഴവുമാണ് ഞങ്ങൾ കഴിക്കുന്നത്, പഴമുണ്ട്. അപ്പോൾ ഇത് ഏതായാലും പപ്പ മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ അടുത്ത പുട്ടവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന നേരത്ത് പപ്പ വന്ന് കഴിച്ച് മുക്കാൽ ഭാഗവും തീർന്ന് അപ്പോഴാണ് ഞാൻ അയ്യോ എന്തൊരു പണിയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചെന്നത് കേട്ടോ. കഴിച്ച് കഴിഞ്ഞ് ഞാൻ വീഡിയോയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് പപ്പയുടെ ജീവിതം പോണത്. അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാനൊന്നും നിൽക്കാത്ത കേട്ടോ. പപ്പയ്ക്ക് നേരമില്ല, നമ്മളുടെ ഇഷ്ടത്തിനൊന്നും പപ്പയ്ക്ക് നിൽക്കാൻ പറ്റൊന്നുമില്ല. അതാ കാര്യം. അപ്പോൾ ഡ്രസ്സൊന്നും ഇടാതിരുന്നെങ്കിൽ ഞാൻ പിന്നെ അത് കാണിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാ കേട്ടോ. പിന്നെ നമ്മൾ വൈൻ എടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ബീട്രൂട്ട് വൈൻ എടുത്ത് വെച്ചിട്ടുണ്ട് 21 ദിവസമായിട്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇട്ട് നോക്കാം, സൂപ്പർ വൈനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പഞ്ചസാര ഞാൻ ആദ്യം കുറച്ചാണ് ഇട്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ വൈൻ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടി കറക്റ്റായിട്ട് ചേർത്തിട്ട് വീഡിയോ ആക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ എടുക്കുന്ന വീഡിയോ മാത്രമാണ് കാണിച്ചത് ഞാൻ. അപ്പോൾ 1/2 കിലോ ബീട്രൂട്ടാണെന്നുണ്ടെങ്കിൽ 1/2 കിലോ പഞ്ചസാര, ഒരേ അളവിൽ പഞ്ചസാര എടുക്കുക. 1/2 കിലോക്ക് ആണെങ്കിൽ 2 ലിറ്റർ വെള്ളവും എടുത്തിട്ട് ആണ് ബീട്രൂട്ട് നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ നീര് അധികം ഇങ്ങോട്ട് നിൽക്കാതെ എടുത്തിട്ടാണ് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് മൊത്തത്തിൽ 2.5 ലിറ്റർ വൈൻ കിട്ടും. 2 ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 2 ലിറ്റർ വൈൻ കിട്ടും. പിന്നെ അതിനകത്ത് നമ്മൾ മസാലകൾ ഇട്ട് പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഇത്തിരി നാരങ്ങ നീര് ഇട്ട് കൊടുക്കാം. അതൊന്നും ഞാൻ ഇട്ടില്ല. ഇഞ്ചി ഇടാം ടേസ്റ്റിന് വേണ്ടിയിട്ട്, പക്ഷേ ഇഞ്ചിയൊന്നും ഞാൻ ഇട്ടില്ല. ഇഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടാണ്, നമ്മൾക്ക് മലബന്ധമൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി പരിപാടി ചെയ്യാത്തത് കേട്ടോ. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അത് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചായിരുന്നല്ല. അപ്പോൾ അത് കണ്ടവർക്ക് അറിയാൻ പറ്റും എന്താ ഞാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തത് മാത്രം കാണിച്ചത്. നല്ല സൂപ്പർ വൈനാണ്. സൂപ്പർ വൈൻ എന്ന് പറഞ്ഞാൽ ബീട്രൂട്ടാണെന്നൊന്നും പറയില്ല. അതുമല്ല നല്ല ചവർപ്പും കയ്പും ചെറിയ മധുരവും ഒക്കെയുള്ള നല്ല വൈൻ കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ആ വീഡിയോ വൈൻ ഇടുന്നത് മാത്രമായിട്ട് അടുക്കള ചാനലിൽ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അതേ ഇത് നമ്മൾ ഏറ്റവും അവസാനം ഊറ്റിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ ആ നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടില്ലേ, ഈസ്റ്റിൻ്റെ ആ തരിയും പൊടിയൊക്കെയാണ് അങ്ങനെ കലങ്ങി കിടക്കുന്നത്. അതെടുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ആയി പോകരുത്, സൂക്ഷിച്ച് നമ്മളിങ്ങനെ ഊറ്റിയെടുക്കണം. അത്രയും നോക്കാനുള്ളൂ. അപ്പോൾ നല്ല തെളിഞ്ഞ നല്ല വൈനാണ് കിട്ടിയേക്കണം കേട്ടോ.
നല്ല കളറുമാണല്ലോ ബീട്രൂട്ട് ആയതുകൊണ്ട്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം, നല്ല അടിപൊളി വൈനാണ്, 21 ദിവസം കൊണ്ട് നല്ല സൂപ്പർ വൈൻ കിട്ടും. അപ്പോൾ ഇനി നമ്മളുടെ വീഡിയോ ഇത് വെച്ചിട്ട് തീർന്ന് ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. വീട്ടുകാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോക്ക് രണ്ട് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ ചെയ്തിരുന്നു.